ഡിയർ ചിൽഡ്രൻ വെൽക്കം ടു മാത്സ് മാജിക് ഇന്ന് നമുക്ക് ഏരിയാസ് ഓഫ് പാരലോഗ്രാംസ് ആൻഡ് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്റർ പഠിക്കാം അതിൽ എക്സർസൈസ് നയൻ പോയിൻ്റ് ടുവിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഈ എക്സർസൈസിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതുപോലെ തന്നെ അതിന് മുമ്പും ഒരു തിയറം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഇതിലിട്ടേക്കാം അപ്പം നിങ്ങളതെടുത്ത് കാണണം അപ്പോൾ ഇനി നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണേ നോക്കാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം അതിഷ്ട സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം ഇൻ ഫിഗർ പി ക്യു ആർ എസ് ആൻഡ് എ ബി ആർ എസ് ആർ പാരലോഗ്രാംസ് ആൻഡ് എക്സീസ് എനി പോയിൻ്റ് ഓൺ സൈഡ് ബി ആർ ഷോ ദാറ്റ് Area PQRS ക്യു ആർ എസ് ഈക്വൽ ടു ഏരിയ എ ബി ആർ എസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏരിയ എ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണ് ആ തീറം പഠിച്ചിരുന്നാൽ അത് വെച്ചിട്ട് നമുക്കിതിൻ്റെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇൻ ഫിഗർ പി ക്യു ആർ എസ് ആൻഡ് എ ബി ആർ എസ് ആർ പാരലോഗ്രാംസ് ഈ ഫിഗറിലേക്ക് നോക്കാം ഇവിടെ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ഉണ്ട് അതുപോലെ എ ബി ആർ എസ് അങ്ങനെ രണ്ട് പാരലോഗ്രാംസ് ഒരുമിച്ച് വരച്ചിരിക്കുന്നതാണിത് അതായത് ഒരേ ബേസിൽ മനസ്സിലായില്ലേ എസ് ആർ ആണ് ഇതിൻ്റെ ബേസ് ഈ ബേസിൽ ഇവിടെ രണ്ട് പാരലോഗ്രാംസ് ഉണ്ട് ഒന്ന് പി ക്യു ആർ എസ് മറ്റേത് എ ബി ആർ എസ് പിന്നെ പറഞ്ഞിരിക്കുന്നത് എക്സിസ് എനി പോയിൻ്റ് ഓൺ സൈഡ് ബി ആർ ബി ആർ എന്നു പറയുന്ന ഈ സൈഡിലെ ഏ ഒരു പോയിൻ്റ് ആണ് എക്സ് ഷോ ദാറ്റ് ഏരിയ പി ക്യു ആർ എസ് ഈക്വൽ ടു ഏരിയ എ ബി ആർ എസ് ഏരിയ പി ക്യു ആർ എസ് പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ പാരലോഗ്രോത്തിൻ്റെയും എ ബി ആർ എസ് എന്ന് പറയുന്ന ഈ പാരലോഗ്രത്തിൻ്റെയും ഏരിയ സെയിം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു തീയറം പഠിച്ചി പഠിച്ചിട്ടുണ്ട് എന്താ പഠിച്ചത് പാരലോഗ്രാംസ് ഓൺ ദി സെയിം ബെയ്സ് ആൻഡ് ബിറ്റ്വീൻ ദി സെയിം പാരലൽസ് ആർ ഈക്വൽ ഇൻ ഏരിയ അതായത് ഈ രണ്ട് പാരലോഗ്രത്തിൻ്റെയും ബെയ്സ് സെയിമാണ് പിന്നെ ബിറ്റ്വീൻ ദി സെയിം പാരലൽസ് ആണ് അങ്ങനെ വരുന്ന പാരലോഗ്രാംസ് ഈക്വൽ ഇൻ ഏരിയ ആയിരിക്കും ഏരിയ ഈക്വൽ ആയിരിക്കും അതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിൽ പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഈക്വൽ ടുന്ന് എഴുതിയിട്ട് അതിൻ്റെ റീസൺ ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ റീസൺ അതിൻ്റെ സൈഡിൽ എഴുതിയാൽ മതി ദി ആർ ഓണ്ടി സെയിം ബേസ് ആൻഡ് ബിറ്റുവീൻ്റെ സെയിം പാരലൽസ് അതാണ് അതിൻ്റെ റീസൺ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അത് തന്നെ ആ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം ആ ഏരിയ പിക്യു ആർ എസ് ഈക്വൽ ടി ഏരിയ എ ബി ആർ എസ് എന്ന് എഴുതാം അതിൻ്റെ റീസൺ എഴുതാം ദിയർ ഓണ്ടി സെയിം ബേസ് ആൻഡ് ബിറ്റുവീൻ്റെ സെയിം പാരലൽസ് അല്ലെങ്കിൽ ആ ഒരു തീരം ഫുള്ളായിട്ട് എഴുതാം പാരോഗ്രാംസ് വണ്ടി സെയിം ബേയ്സ് ആൻഡ് ആൻഡ് ബിറ്റുവിൻ്റെ സെയിം പാരലൽസ് ആർ ഈക്വൽ ഏരിയ അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഏരിയ എ എക്സ് എസ് എ എക്സ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഏരിയ പി ക്യു ആർ എസ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഈ എ എക്സ് എസ് എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഇരിക്കുന്നത് ഈ എ ബി ആർ എസ് എന്ന് പറയുന്ന ഈ പാരലോഗ്രത്തിൻ്റെ ഉള്ളിലാണ് അല്ലേ ഈ എ ബി ആർ എസിൻ്റെ ബെയ്സാണ് എ എസ് ഈ എ എക്സ് എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ബേസും എ എസ് ആണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു തീറം പിടിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ ആൻഡ് എ പാരലോഗ്രം ആർ ഓൺ ദി സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ ദി സെയിം പാരലൽസ് ഈ രണ്ട് പാരലൽസിൻ്റെ ഉള്ളിലാണിത് എ എസും ബി ആറും ഈ രണ്ട് പാരലൽസിൻ്റെ ഉള്ളിലാണ് ഈ എ ബി ആർ എസ് എന്ന് പറയുന്ന ഈ പാരലോഗ്രവും ഈ എ എക്സ് എസ് എന്ന് പറയുന്ന ട്രയാങ്കിളും ഉള്ളത് അങ്ങനെയാണെങ്കിൽ then the area of triangle is equal to the half of the area of the parallelogram ഇത് നമ്മൾ കഴിഞ്ഞ ഇത് യൂസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒരു കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫോർത്ത് ക്വസ്റ്റിൻ അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ ഈ എ എക്സ് എ എക്സ് ഏരിയ ഓഫ് എ എക്സ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ ഓഫ് എ ബി ആർ എസ് അത് എഴുതാം ഏരിയ ഓഫ് എ എക്സ് എസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ ഓഫ് എ ബി ആർ എസ് അതിൻ്റെ റീസണും അത് തന്നെയാണ് ദേ ആർ ഓൺ ദി സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ ദി സെയിം പാരൽസ് അപ്പോൾ പാരലോഗ്രം രണ്ട് പാരലോഗ്രംസ് ആണ് ഒരുപോലെ ഒരേ ബേസിലും വിറ്റ്വീൻ ദി സെയിം പാരൽസ് വരുന്നതെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും ഇനി ഒരു പാരലോഗ്രവും ഒരു ട്രയാങ്കിളും ആണ് വരുന്നതെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈ പാരലോഗ്രത്തിൻ്റെ ഏരിയയുടെ ഹാഫായിരിക്കും അതാണ് നമ്മളിവിടെ എഴുതിയത് പിന്നെ നമ്മൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ ഏരിയ പി ക്യു ആർ എസ് ഈക്വൽ ടു ഏരിയ എ ബി ആർ എസ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഏരിയ എ ബി ആർ എസ്സിന് പകരം ഏരിയ പി ക്യു ആർ എസ് എന്ന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ പി ക്യു ആർ എസ് അപ്പോൾ നമുക്ക് എന്താ കിട്ടി ഏരിയ എ എക്സ് എസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ പി ക്യു ആർ എസ് ഇതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിക്സ് ആണ് എ ഫാമർ വാസ് ഹാവിങ് എ ഫീൽഡ് ഇൻ ദി ഫോം ഓഫ് എ പാരലോഗ്രം പി ക്യു ആർ എസ് ഷീ ടുക്ക് എനി പോയിന്റ് എ ഓൺ ആർ എസ് ആൻഡ് ജോയിൻഡ് ഇറ്റ് ടു പോയിന്റ്സ് പി ആൻഡ് ക്യു ഇൻ ഹൗ മെനി പാർട്സ് ദ ഫീൽഡ് ഈസ് ഡിവൈഡഡ് വാട്ട് ആർ ദി ഷേപ്പ് ഓഫ് ദീസ് പാർട്സ് ദ ഫാമർ വാണ്ട്സ് ടു സോ വീറ്റ് ആൻഡ് പൾസസ് ഇൻ ഈക്വൽ പോർഷൻസ് ഓഫ് ദി ഫീൽഡ് സെപ്പറേറ്റ്ലി ഹൗ ഷുഡ് ഷീ ഡൂഇ ഇറ്റ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക അതിൻ്റെ മീനിംഗ് ഒക്കെ മനസ്സിലാക്കുക അതനുസരിച്ചിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാം ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫിഗർ വരക്കാം ഞാനിവിടെ ഒരു ഫിഗർ വെച്ചിട്ടുണ്ട് നമുക്കിനി ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം എ ഫാമർ വാസ് ഹാവിങ് എ ഫീൽഡ് ഇൻ ദ ഫോം ഓഫ് എ പാരലോഗ്രാം ആ ഫാമറിൻ്റെ ഒരു ഫീൽഡാണ് അതിൻ്റെ ഷേയ്പ്പ് ഒരു ആണ് ആ പാരലോഗ്രത്തിൻ്റെ പേര് തന്നിട്ടുണ്ട് പി ക്യു ആർ എസ് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു പാരലോഗ്രാം വരച്ചു പി ക്യു ആർ എസ് ഷീ ടു കെനി പോയിൻറ്റ് എ ഓൺ ആർ എസ് ആർ എസ് എന്ന് പറയുന്ന ഈ സൈഡിൽ ഒരു പോയിൻ്റ് എ ആൻഡ് ജോയിൻഡ് ടു പോയിൻറ്സ് പി ആൻഡ് ക്യു ആ പോയിൻ്റിൽ നിന്നും പിയിലേക്കും ക്യൂയിലേക്കും ലൈൻ വരച്ചു അതായത് ഈ പോയിൻ്റ് ഇത് പിയിലേക്കും ക്യൂയിലേക്കും ജോയിൻ ചെയ്തു ഇൻ ഹൗ മെനി പാർട്സ് ദ ഫീൽഡ് ഈസ് ഡിവൈഡഡ് ഇപ്പോൾ ഈ പാരലോഗ്രത്തിൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്ന ഈ ഒരു ഫീൽഡ് ഇപ്പോൾ എത്ര പാർട്സ് ആയിട്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഇപ്പോൾ ത്രീ പാർട്സായല്ലേ ത്രീ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ഇങ്ങനെ വരച്ചപ്പോൾ ത്രീ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അതായത് ത്രീ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അതാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇൻ ഹൗ മെനി പാർട്സ് ദ ഫീൽഡ് ഈസ് ഡിവൈഡ് അതിൻ്റെ ആൻസർ ത്രീ വാട്ട് ആർ ദി ഷേപ്പ് ഓഫ് ദീസ് പാർട്സ് ഷേപ്പ് എന്താണ് ട്രയാങ്കിൾസ് മൂന്ന് ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിയത് അപ്പോൾ രണ്ടാമത്തേൻ്റെ ആൻസർ ട്രയാങ്കിൾ ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ദ ഫാമർ വാണ്ട്സ് ടു സോ വീറ്റ് ആൻഡ് പൾസസ് ഇൻ ഈക്വൽ പോർഷൻസ് ഓഫ് ദി ഫീൽഡ് സെപ്പറേറ്റ്ലി ഹൗ ഷുഡ് ഷീ ഡൂ ഇറ്റ് അപ്പോൾ ഈ ഒരു ഫീൽഡിൽ അവർക്ക് വീറ്റും പൾസസും എന്തു ചെയ്യണം കൃഷി ചെയ്യണം മനസ്സിലായില്ലേ അപ്പോൾ പക്ഷേ അത് ഈക്വൽ ആയിരിക്കണം ഈക്വൽ പോർഷൻസ് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്യേണ്ടത് അതായത് അതായത് വീറ്റ് എത്ര സ്ഥലത്താണോ കൃഷി ചെയ്യുന്നത് അത്രയും തന്നെ ഏരിയയിലായിരിക്കണം പൾസസ്സും ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ഈ മൂന്ന് ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ എവിടെയൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ഈ ഫിഗറിലേക്ക് നോക്കുക ഈ ട്രയാങ്കിൾ പി എ ക്യു ട്രയാങ്കിൾ പി എ ക്യു പി എ ക്യൂവും പാരലോഗ്രാം പി ക്യു ആർ എസും കൂടി ഒന്ന് നോക്കുക അതിൻ്റെ രണ്ടിൻ്റെയും ബേസ് പി ക്യു ആണ് അല്ലേ ട്രയാങ്കിൾ പി എ ക്യുയുടെ ബേസ് പി ക്യു ആണ് പാരലോഗ്രാം പി ക്യു ആർ എസിൻ്റെ ബേസും പി ക്യു ആണ് പിന്നെ എന്താണ് ഈ എസ് ആറും പി ക്യൂം പാരലാണ് അപ്പോൾ ഈ പി ക്യു പാരലൽ എസ് ആർ ആണ് ഇതിൻ്റെ ഉള്ളിലാണ് ഈ പാരലോഗ്രവും ഈ ട്രയാങ്കിളും വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ പി എ ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ ഓഫ് പി ക്യു ആർ എസ് അല്ലേ ഈ ടോട്ടൽ ഏരിയയുടെ ഹാഫ് ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ നടുക്കുള്ള ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ടോട്ടൽ പാരലോഗ്രത്തിൻ്റെ ഹാഫായിരിക്കും അങ്ങനെയാണെങ്കിൽ ബാക്കി ഈ രണ്ട് ട്രയാങ്കിളും കൂടി ആഡ് ചെയ്യുമ്പോഴായിരിക്കും ബാക്കിയുള്ള ഹാഫ് വരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനിൽ അതായത് ഈ ഒരു ട്രയാങ്കിൾ നടുക്കുള്ള ഈ ട്രയാങ്കിളിനുള്ളിൽ വീറ്റാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ മറ്റേ രണ്ട് ട്രയാങ്കിളിലും പൾസസ് കൃഷി ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വൽ ഏരിയാസിൽ അത് ചെയ്യാൻ പറ്റും അല്ലേ ഇത് ഹാഫ് ആണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴും ഹാഫായിരിക്കും അപ്പോൾ ഹാഫും ഹാഫും കൂടി ചേരുമ്പോഴാണല്ലോ ഫുള്ളാവുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പുകളൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇൻ ഹൗ മെനി പാർട്സ് ദ ഫീൽഡ് ഈസ് ഡിവൈഡഡ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഷേപ്പ് ഓഫ് ദീസ് പാർട്സ് ട്രയാങ്കിൾ ഇനി തേർഡ് ക്വസ്റ്റ്യൻ ദ ഫാമർ വാൺസ് ടു സോ വീറ്റ് ആൻഡ് പൾസസ് ഇൻ ഈക്വൽ പോർഷൻസ് ഓഫ് ദ ഫീൽഡ് സെപ്പറേറ്റ്ലി ഹൗ ഷുഡ് ഷി ഡൂ ഇറ്റ് അതാണ് അപ്പോൾ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ പി ക്യു ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പാരലോഗ്രം പി ഹാഫ് ഓഫ് ദി ഏരിയ ഓഫ് പി ക്യു ആർ എസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി എ ക്യു പി എ ക്യു ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ പി ക്യു ആർ എസ് അതിൻ്റെ റീസൺ ഇവിടെ എഴുതണം റീസൺ ഇതാണ് ഓൺ ദി സെയിം ബേസ് ആൻഡ് ദി സെയിം പാരലൽസ് ആ ട്രയാങ്കിളും ഈ പാരലോഗ്രും അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പാരലോഗ്രത്തിൻ്റെ ഏരിയയുടെ ഹാഫായിരിക്കും ഇനി ഇത് ഹാഫ് ഓഫ് ദി പാരലോഗ്രാം ആണെങ്കിൽ പിന്നെ ഇത് രണ്ടും ഹാഫ് ഓഫ് ദി പാരലോഗ്രാം പി ക്യു ആർ എസ് ആയിരിക്കും അല്ലേ അതാണ് ഇവിടെ എഴുതിയത് സോ ഏരിയ ഓഫ് പി എ എസ് ഈ ഒരു ട്രയാംഗിൾ പ്ലസ് ഏരിയ ഓഫ് ക്യു എ ആർ ഈ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ പി ക്യു ആർ എസ് അപ്പോൾ ഈ ഏരിയ പി എ ക്യു എന്ന് പറയുന്നതും പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണ് അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം ദർ ഫോർ ഏരിയ പി എ ക്യു ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ പി സോറി ഏരിയ പി എ എസ് പ്ലസ് ഏരിയ ക്യു എ ആർ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പി എ ക്യൂലെ അതായത് ഇത്രയും ഭാഗത്ത് ഈ ഏരിയയിൽ ഒരു ക്രോപ്പ് സോ ചെയ്യാം പിന്നെ മറ്റേ ക്രോപ്പ് ഈ രണ്ട് ഭാഗത്തും സോ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈക്വൽ ഏരിയയിൽ അവർക്ക് ആ ഫാമറിന് കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ ലാസ്റ്റ് എഴുതി കൊടുക്കണം ഹെൻസ് ദ ഫാമർ വിൽ സോ വൺ ക്രോപ്പ് ഇൻ ട്രയാങ്കിൾ പി എ ക്യു ആൻഡ് ദി അതർ ക്രോപ്പ് ഇൻ ദി റിമൈനിങ് ടു ട്രയാങ്കിൾസ് ട്രയാങ്കിൾ പി എ എസ് ആൻഡ് ട്രയാങ്കിൾ ക്യു എ ആർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ എക്സർസൈസ് നയൻ പോയിന്റ് ടൂയിലെ എല്ലാ ക്വസ്റ്റ്യനും മൂന്ന് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അയച്ചാൽ മതി ഇട്ടാൽ മതി ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എക്സർസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ഇതിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്